ഒരിക്കൽ പ്രവാചകൻ സല്ലാ അലൈ വല്ലം സ്വഹാപത്തിനോടൊത്ത് പള്ളിയിലിരിക്കുകയാണ് ആ സമയത്താണ് ഒരു സാധാരണക്കാരനായ ആറാബി പള്ളിയിലേക്ക് കടന്നു വരുന്നത് പള്ളിയാണെന്ന തിരിച്ചറിവോ ബോധമോ പള്ളിയോട് കാണിക്കേണ്ട ആദരവോ ഒന്നും അറിയാത്ത അയാൾ പള്ളിയിൽ മൂത്രമൊഴിക്കുകയാണ് ഇത് കണ്ട സ്വഹാബത്ത് വളരെ ഗൗരവത്തോടു കൂടെ അയാളെ എതിർക്കുകയും ആ ഒരു പ്രവൃത്തി നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു പ്രവാചകൻ സു അലസ്ലം അവരോട് പറഞ്ഞു നിങ്ങൾ അയാളെ വിട്ടേക്കുക അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പിന്നീട് സുഹാബിയോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ എതിർക്കുകയും ആ ഒരു പ്രവൃത്തി നിർത്താൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തു പ്രവാചകൻ സു അള്ളാഹുല വസ്ലിം അവരോട് പറഞ്ഞു നിങ്ങൾ അയാളെ വിട്ടേക്കുക അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൂർത്തീകരിക്കട്ടെ എന്ന അർത്ഥത്തിൽ പിന്നീട് സുഹാബിയോട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെടുകയും പള്ളിയിലെ ആ ഒരു മണലിൽ ആ വെള്ളം ഒഴിക്കുകയും ചെയ്തു എന്നിട്ട് ആ ആറാബിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് പ്രവാചകൻ വളരെ സൗമ്യമായി കൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു സഹോദര ഇത് പള്ളിയാണ് പള്ളികളിൽ ഇത്തരം മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല പള്ളിയിലുണ്ടായിരിക്കേണ്ടത് ഖുർആൻ പാരായണവും അള്ളാഹിനെക്കുറിച്ചുള്ള സ്മരണയും നല്ല നല്ല പ്രവർത്തനങ്ങളുമാണ് എന്ന നിലക്ക് പ്രവാചകൻ അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി ഈ ഒരു സംഭവത്തിന് ശേഷം ഈ ആറാബി നബി സല അള്ളാഹു അലൈ വസ്സലമയുടെ അടുക്കൽ വന്നുകൊണ്ട് നബിയോടുള്ള അടങ്ങാത്ത സന്തോഷത്താലും സ്നേഹത്താലും അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി അള്ളാഹു മറം നീ വ മുഹമ്മദം അള്ളാഹുവേ എനിക്കും മുഹമ്മദിനും നീ കരുണ ചൊരിയണമേ ഈ കൂടി നിൽക്കുന്ന മറ്റാർക്കും നിൻ്റെ കാരുണ്യം നൽകാത്ത വിധത്തിൽ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു പ്രവാചകൻ സല്ലാ വസ്ലം അദ്ദേഹത്തോട് പറഞ്ഞു വിശാലമായ അള്ളാഹിൻ്റെ കാരുണ്യത്തെ താങ്കൾ ചുരുക്കിക്കളഞ്ഞല്ലോ എന്ന് പ്രവാചകൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു പക്ഷേ പ്രവാചകൻ്റെ ആ റിയാക്ഷനിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ അടങ്ങാത്ത ഒരു വല്ലാത്ത മതിപ്പും നബിയോട് തോന്നിയ ആ ഒരു സ്നേഹവും തെറ്റുതിരുത്തു നടത്ത് പ്രവാചകൻ പരിഗണിച്ച ആ ഒരു പരിഗണനയും ഒരു ആറാബിയുടെ അറിവും അയാളുടെ പരിചയവും അയാൾക്ക് പള്ളിയെക്കുറിച്ചുള്ള ധാരണയെല്ലാം കുറവുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ ആ ഒരു ഉപദേശം വല്ലാതെ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ആകർഷിക്കുകയാണ് സ്വഭാപത്തിലേക്ക് തിരിഞ്ഞതുകൊണ്ട് പ്രവാചകൻ സുഹൃത്താൽ സമയം പറഞ്ഞു സ്വഹാബത്തെ തീർച്ചയായും നിങ്ങൾ നിയോഗിക്കപ്പെട്ടത് പ്രയാസമുണ്ടാക്കുന്നവരായിട്ടല്ല നേരെ മറിച്ച് എളുപ്പമുണ്ടാക്കുന്നവരായിട്ടാണ് നിങ്ങൾ മാറേണ്ടത് എന്ന് സ്വന്തം സ്വഹാപത്തിനോട് ഉപദേശിക്കുകയും ചെയ്തു